വാർത്ത വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഇടുക്കിയിൽ നിന്നും ബിനീഷ് ആന്റണി. ഈ കണ്ണൂരിലുള്ള ഒരു വാർത്തയാണ്. കണ്ണൂരിൽ തണ്ടർ ബോൾട്ടും മാവോയിസ്റ്റും തമ്മിൽ വെടിവെപ്പ്. 10 മിനിറ്റോളം വെടിയൊച്ച കേട്ടതായി നാട്ടുകാർ പറയുന്നു. അയ്യൻകുന്ന് ഉരുപ്പുകുറ്റി വനത്തിലാണ് വെടിവെപ്പ് ഉണ്ടായത്. വാർത്തയുടെ കൂടെ വിശദാംശങ്ങളുമായി കണ്ണൂരിൽ നിന്നും അമൽനാഥ് ചേരുന്നുണ്ട്. അമൽ, എപ്പോഴായിരുന്നു സംഭവം? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ആതിര, കണ്ണൂർ ജില്ലയിലെ അയ്യൻകുന്ന് ഉരുപ്പുകുറ്റി പാറക്കപ്പാറ വനത്തിലാണ് ഇത്തരത്തിൽ തണ്ടർ ബോൾട്ടും മാവോയിസ്റ്റ് സംഘവും തമ്മിൽ വെടിവെപ്പ് ഉണ്ടായിരുന്നത്. ഏകദേശം 10 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന വെടിശബ്ദം കേട്ടു എന്നാണ് ഇവിടെയുള്ള നാട്ടുകാർ പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഇപ്പോൾ കൂടുതൽ തണ്ടർ ബോൾട്ട് സംഘം ഈ ഒരു പരിസരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ അയ്യൻകുന്ന് പരിസരം എന്ന് പറയുന്നത് സ്ഥിരമായി ഇത്തരത്തിൽ മാവോയിസ്റ്റിന്റെ സാന്നിധ്യമുള്ള ഒരു മേഖലയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേയാണ് ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നേരെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് നേരെ മാവോയിസ്റ്റ് സംഘത്തിന്റെ ആക്രമണം ഉണ്ടായത്. ഏകദേശം 6 ഫോറസ്റ്റ് സംഘത്തിനെതിരെയായിരുന്നു മാവോയിസ്റ്റ് സംഘം വെടിയുതിർത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇതിന്റെ ഭാഗമായി ആർക്കും തന്നെ പരിക്ക് ഒന്നും തന്നെ ഏറ്റതായുള്ള റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നിരുന്നില്ല. ഒപ്പം തന്നെ കഴിഞ്ഞ കുറെ നാളുകളായി ഇവിടെ മാവോയിസ്റ്റ് അനുകൂല പോസ്റ്ററുകളൊക്കെ തന്നെ പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വീടുകളിലേക്ക് എത്തുകയും ഇവർ ഭക്ഷണ സാധനങ്ങളും മറ്റ് ആവശ്യ സാധനങ്ങളും ഒക്കെ ശേഖരിച്ച് മടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെയുള്ള ജനങ്ങളൊക്കെ തന്നെ വലിയ ഒരു ഭീതിയിലാണ്. ഒപ്പം തന്നെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് നേരെ ഇത്തരത്തിൽ വെടിവെപ്പുണ്ടായ സാഹചര്യത്തിൽ ഇവിടെ തണ്ടർ ബോൾട്ടിന്റെയും ഒപ്പം തന്നെ ANFന്റെയും നേതൃത്വത്തിൽ ഇവിടെ തിരച്ചിൽ നടത്തുകയായിരുന്നു ഇന്ന്. ഈ തിരച്ചിലിനിടയിലായിരുന്നു ഇത്തരത്തിൽ മാവോയിസ്റ്റ് സംഘവും തണ്ടർ ബോൾട്ടും തമ്മിൽ ഇത്തരത്തിൽ ഒരു വെടിവെപ്പ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇത് വെടിവെപ്പിന്റെ ഭാഗമായി ആർക്കൊക്കെ പരിക്കുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. വരും നിമിഷങ്ങളിൽ ഒരുപക്ഷെ അതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് വിശ്വസിക്കുന്നത്. ആതിര, അമൽ, അതുപോലെ തന്നെ നിലവിലെ സാഹചര്യം എന്താണ്? കൂടുതൽ സേനയെ സ്ഥലത്ത് വിന്യസിപ്പിച്ചിട്ടുണ്ടോ? അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ആതിര, ഇത്തരത്തിൽ 10 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന വെടിവെപ്പ് ശബ്ദം കേട്ടു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇപ്പോൾ ഈ മാവോയിസ്റ്റ് സംഘത്തിന്റെ ഭാഗത്തു നിന്ന് എത്ര പേരുണ്ട് എന്നതുമായുള്ള കൂടുതൽ വ്യക്തതകൾ ഒന്നും തന്നെ നിലവിൽ ലഭിച്ചിരുന്നില്ല. അതിനാൽ തന്നെ ഈ തണ്ടർ ബോൾട്ടും ANF സംഘവും ഇവിടെ പരിശോധനകൾ നടത്തുന്ന സാഹചര്യമായതിനാൽ തന്നെ ഒരു വലിയ ഒരു സംഘം തന്നെ തണ്ടർ ബോൾട്ടിന്റെ ഭാഗമായി ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവർ പല ഭാഗങ്ങളിലായി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ ഈ അയ്യൻകുന്ന് ഈ ഭാഗത്ത് ഇത്തരത്തിൽ വെടിവെപ്പുണ്ടായ സാഹചര്യത്തിൽ എല്ലാ ഭാഗങ്ങളിലും നിന്നുമുള്ള ഈ തണ്ടർ ബോൾട്ട് സംഘം നിലവിൽ ഇപ്പോൾ ഈ അയ്യൻകുന്ന് ഭാഗം കേന്ദ്രീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ വെടിവെപ്പുണ്ടായ സ്ഥലങ്ങളിലേക്ക് കൂടുതൽ സേന എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ വലിയ ഒരു ആൾബലം തന്നെ മാവോയിസ്റ്റ് സംഘത്തിന് ഉണ്ട് എന്നാണ് നിലവിൽ ഇവിടെ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വലിയ ഒരു രീതിയിലുള്ള വലിയ സേനാ സംഘം നിലവിൽ തണ്ടർ ബോൾട്ടിന്റെ ഭാഗമായി ഈ ഏരിയ കേന്ദ്രീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ശരി അമൽ, കണ്ണൂരിൽ തണ്ടർ ബോൾട്ടും മാവോയിസ്റ്റും തമ്മിൽ വെടിവെപ്പ്. 10 മിനിറ്റോളം വെടിവെച്ച കേട്ടതായി നാട്ടുകാർ പറയുന്നു. അയ്യൻകുന്ന് ഉരുപ്പുകുറ്റി വനത്തിലാണ് വെടിവെപ്പ് ഉണ്ടായത്. വാർത്തയുടെ വിശദാംശം നൽകുകയായിരുന്നു കണ്ണൂരിൽ നിന്നും അമൽനാഥ്. അഞ്ചിലോട്ട്